അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇസ്ലാമിക സമൂഹം നൽകിയ അവിസ്മരണീയമായ സംഭാവനകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ് ഇന്നു മുതൽ നാം ഇൻഷാല്ലാ കടന്നു ചെല്ലുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയം. ഏകദേശം ഒരു വർഷം മുൻപ് വരെയും ആ സ്റ്റേഡിയത്തിൻ്റെ പേര് ഫിറോസ് ഷാ കോട്ട്ല ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ ഫിറോസ് ഷാ കോട്ട്ല ക്രിക്കറ്റ് സ്റ്റേഡിയം നിലനിന്നിരുന്ന സ്ഥലം ഒരു വലിയ ദീനി കലാലയമായിരുന്നു. ഷാ അബ്ദുറഹീമു ദഹ്ലവി എന്ന മഹാനായ പണ്ഡിതൻ സ്ഥാപിച്ച മദ്രസ റഹീമിയ എന്ന വലിയ ദീനി കലാലയം അവിടെ നടന്നുകൊണ്ടുവരികയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വെള്ളക്കാർ ആ മദ്രസ റഹീമിയ തകർത്ത് തരിപ്പണമാക്കുകയും അവിടുത്തെ ഗ്രന്ഥശാലയുൾപ്പെടെ തീയിട്ട് കരിച്ച് ചാമ്പലാക്കി കളയുകയും ചെയ്തു. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള കാരണം? മദ്രസ റഹീമിയുടെ സ്ഥാപകൻ ഷാ അബ്ദുറഹീമു ദഹ്ലവിയുടെ മകൻ ലോക പ്രശസ്ത പണ്ഡിതൻ, നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, ഹിജാസിൽ നിന്ന് ഇന്ത്യയുടെ മണ്ണിലേക്ക് ഹദീസിൻ്റെ വിജ്ഞാനം കൊണ്ടുവന്ന മഹാനായ പണ്ഡിതൻ ഷാ വലിയുള്ളാഹി ദഹ്ലവി. അദ്ദേഹം പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി വെള്ളക്കാരുടെ വൈദേശിക ആധിപത്യത്തിനെതിരിൽ ഇന്ത്യൻ ജനങ്ങളെ അദ്ദേഹം കൈപിടിച്ചുയർത്തി കൊണ്ടുവരികയായിരുന്നു. വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് ചരിത്ര സംഭവങ്ങൾ മുൻനിർത്തി ഇസ്ലാമിക സമൂഹത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, മറുഭാഗത്ത് ഹൈന്ദവ സമൂഹത്തിൻ്റെ മുന്നിൽ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളും ഉദ്ധരണികളും പാരായണം ചെയ്ത് അവരെയും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ഇത് ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ ഷാ വലിയുള്ളാഹി ദഹ്ലവിയുടെ മരണശേഷം മദ്രസ റഹീമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കടന്നുവന്നത് കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയായിരുന്നു. തൻ്റെ പിതാവിൻ്റെ പാതയിലൂടെ തന്നെ കടന്നുപോയ അദ്ദേഹവും വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള തൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം ചെയ്യൽ മുസ്ലിമുകളുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് ഫത്വ കൊടുത്തത് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയായിരുന്നു. ഈ ഒരു മതവിധിയിലൂടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കാർക്കെതിരെ ഇസ്ലാമിക സമൂഹം ചാടി പുറപ്പെടുകയുണ്ടായി. ഈ കാരണങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മദ്രസ റഹീമിയ തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് മുദ്രകുത്തിക്കൊണ്ട് വെള്ളക്കാർ ഒരു പകലിൽ ബുൾഡോസറുകളുമായി കടന്നുവന്ന് ആ സ്ഥാപനം ഇടിച്ച് നിരത്തി തരിപ്പണമാക്കുകയായിരുന്നു. മാത്രമല്ല, ആയിരക്കണക്കിന് അമൂല്യ ഗ്രന്ഥങ്ങളുള്ള ഗ്രന്ഥശാലയും അവർ അതോടുകൂടി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ഫിറോസ് ഷാ കോട്ട്ല ക്രിക്കറ്റ് സ്റ്റേഡിയമായി മാറിയത്. സഹോദരങ്ങളെ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്കും ത്യാഗോജ്ജലമായ ജീവിതം നയിക്കാൻ റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇൻഷാല്ലാ നാളെ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.